കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഡൗൺലോഡ് ചെയ്യുകയും സൂക്ഷിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്താൻ പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ടിൽ പിടിയിലായത് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഡൗൺലോഡ് ചെയ്യുകയും സൂക്ഷിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്താൻ പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ടിൽ പിടിയിലായത് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതിനുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ്. സൈബർ ടീമിന്റെ സഹായത്തോടെ തിങ്കളാഴ്ച പി ഹണ്ട് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ ഉന്നത ഉദ്യോഗസ്ഥരും IT വിദഗ്ധരും യുവാക്കളുമടക്കം നിരവധി പേർ പിടിയിലായ സാഹചര്യത്തിലാണ് കർശന നടപടി സ്വീകരിക്കുന്നത്. കണ്ണൂരിൽ 50 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 5 പേരാണ് അറസ്റ്റിലായത്. 27 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവർ വിവിധ സൈറ്റുകൾ സന്ദർശിച്ചതിന്റെയും വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന്റെയും തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത ഫോണുകൾ പരിശോധനയ്ക്കായി അയച്ചു കൊടുക്കും. പയ്യന്നൂർ തായനേരിലെ 19-കാരിൽ നിന്നും, കവായ് സ്വദേശിയിൽ നിന്നും, പെരിങ്ങോം ഞെക്ലിയിലെ 20-കാരിൽ നിന്നും ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പഴയങ്ങാടി, മൂലേക്കീഴ്, തളിപ്പറമ്പ്, റാണിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ഫോണും, തൃശ്ശൂരിൽ നിന്ന് ജോലിക്കെത്തിയ 2 പേരുടെ ഫോണുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കുകയും കാണുകയും ചെയ്യുന്നവരെ പിടികൂടാനാണ് പി ഹണ്ട് റെയ്ഡ്. ചൈൽഡ് പോണോഗ്രാഫിയും ഇതിന്റെ ദുരുപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് DGPയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരെയും ദൃശ്യങ്ങൾ കൈമാറുന്നവരെയും കണ്ടെത്താനാണ് പോലീസ് നടപടി. ഇത്തരം ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരെയും ദൃശ്യങ്ങൾ കൈമാറുന്നവരെയും കണ്ടെത്തിയാണ് പോലീസ് നടപടിയെടുക്കുന്നത്. ഫോണുകൾ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവ പോലീസ് പിടികൂടി പരിശോധിച്ചു വരികയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഓൺലൈൻ വഴിയും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനായി ഇന്റർപോളുമായി സഹകരിച്ചാണ് കേരള പോലീസ് പി ഹണ്ട് നടത്തുന്നത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇതുവരെ അറസ്റ്റിലായത് 428 പേരാണ്. സൈബർ ഡോമിന്റെ സഹായത്തോടെയാണ് പി ഹണ്ട് നടപ്പിലാക്കുന്നത്. ഇതുവരെ 525 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 10 മാസത്തിനിടെ ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നും സൈബർ ഡോം വ്യക്തമാക്കുന്നു. വീടുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരായ സാഹചര്യത്തിൽ ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്ന സമയം വർദ്ധിച്ചതാണ് ഇത്തരം ശ്രമങ്ങൾ കൂടാൻ കാരണം. കഴിഞ്ഞ 3 വർഷമായി സൈബർ ഡോമിന്റെ സഹായത്തോടെ പോലീസ് ഓപ്പറേഷൻ പി ഹണ്ട് അതിശക്തമായി നടപ്പിലാക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ സൈബർ ഡോമിന്റെ കീഴിൽ കൗണ്ടിംഗ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോറേഷൻ ടീമും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നത് ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഓൺലൈനിൽ നിന്ന് കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നതിന് പിടിയിലായവർ പുറത്തിറങ്ങിയതിനു ശേഷവും അവ വീണ്ടും ആവർത്തിക്കുന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ഇത്തരക്കാരിൽ ചിലർക്ക് മനോവൈകല്യങ്ങൾ ഉണ്ടായേക്കാമെന്നും അവർക്ക് മാനസിക ചികിത്സ നൽകേണ്ടതുണ്ടെന്നും കൗണ്ടറിംഗ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോറേഷൻ ടീം വിലയിരുത്തുന്നു. ഒരിക്കൽ പിടിക്കപ്പെട്ടവർ പുറത്തിറങ്ങിയാൽ കൂടുതൽ പിടിക്കപ്പെടാതിരിക്കാനായി കൂടുതൽ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. എളുപ്പത്തിൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരക്കാർ ഉപയോഗിക്കുന്നു. ഓരോ 2 മാസങ്ങൾ കൂടുന്തോറും ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുന്നു എന്നാണ് പോലീസിന്റെ നിരീക്ഷണം. കുറേ ആളുകൾ പിടിക്കപ്പെടുമ്പോഴും അപ്രത്യക്ഷമാകുന്ന വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾക്ക് പകരം പുതിയവ പ്രത്യക്ഷപ്പെടുന്നു. പോലീസ് പിടിക്കപ്പെടുമെന്നുള്ളതിനാൽ ഇത്തരക്കാരിൽ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോകൾ കാണുകയും അവ ഡിലീറ്റ് ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും മറ്റും ഇത്തരം വീഡിയോ കണ്ടതിന്റെയോ ഡൗൺലോഡ് ചെയ്തതിന്റെയോ തെളിവുകളും ഉണ്ടാകില്ല. ഇതിനു പുറമെ ഓരോ 3 ദിവസങ്ങൾ കൂടുമ്പോഴും ഫോണുകൾ ഫോർമാറ്റ് ചെയ്ത വിവരങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. ഇത്തരം വലിയ തയ്യാറെടുപ്പുകളും പ്രതിരോധവും നടത്തുന്നതിനാൽ ഇന്റർനെറ്റിലെ കുറ്റവാളികളെ കണ്ടെത്തുന്നതും ശ്രമകരമാണ്. മാത്രമല്ല, മാൽവെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളുമായി ഘടിപ്പിച്ചിട്ടുള്ള വെബ് കാമുകളുടെ നിയന്ത്രണം കൈക്കലാക്കുകയും കുട്ടികളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. നൂതനമായ രീതിയിൽ കുറ്റം ചെയ്യുന്നവരെ പിടിക്കാൻ സൈബർ ഡോമും അത്യാധുനിക സംവിധാനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. നിരവധി വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ പല രീതിയിൽ സജീവമായി നിലനിൽക്കുന്നത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിശോധനയിൽ 43 സ്മാർട്ട് ഫോണുകൾ പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. പിടിയിലായവർക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് നടപടി സ്വീകരിക്കുന്നത്. ഗൂഗിൾ ക്രോം ഉൾപ്പെടെ ബ്രൗസറുകളുടെയും വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ടെലിഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നവരുടെയും പങ്കുവയ്ക്കുന്നവരുടെയും ഫോണുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാകും. വെബ്സൈറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോ തിരയുന്നത് പോലീസിന് കണ്ടെത്താൻ കഴിയും. ഇവർക്കെതിരെ കേസുകളും എടുക്കുന്നതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും നഗ്നചിത്രങ്ങൾ കൈവശം വെക്കുന്നതും പങ്കുവെക്കുന്നതും ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. സൈബർ ഡോം ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം അറിയിച്ചു. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.